ജ്യോതിർലിംഗങ്ങളും ശക്തിപീഠങ്ങളും എന്താണ്? ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ സാധാരണഗതിയിൽ ഒരു പ്രത്യേക സങ്കല്പമനുസരിച്ച് വിശിഷ്ടങ്ങളായ മന്ത്ര ചൈതന്യത്തോടുകൂടി വിശിഷ്ടങ്ങളായ ദേവതകളെ, സാത്വിക രാജസിക താമസിക ഭേദങ്ങളിലുള്ള ദേവതകളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന സങ്കേതമാണ് ക്ഷേത്രങ്ങൾ. അവിടെ നിത്യനൈമിത്തികങ്ങളായിരിക്കുന്ന ആരാധനാക്രമങ്ങൾ, പൂജാതിക്രമങ്ങൾ നടക്കുമ്പോഴാണ് അവിടുത്തെ ചൈതന്യവർദ്ധനം. എന്നാൽ ചില ശിവസങ്കേതങ്ങൾ സ്വതവേ ജ്യോതിസ്വരൂപമായിട്ട് ആ ജ്യോതിസ്വരൂപത്തിനൊരിക്കലും ഹാനി വരാത്ത രീതിയിൽ നമ്മളാൽ സങ്കല്പിക്കപ്പെടുന്നുണ്ട്. അത്തരം ജ്യോതിസ്വരൂപമായ നിങ്ങൾ പൂജിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഒരു ഹാനിയും വരാത്ത വിധം ജ്യോതിസ്വരൂപമായ ചില സങ്കേതങ്ങളെയാണ് നമ്മൾ ജ്യോതിർലിംഗങ്ങളെന്ന് മാനിക്കുന്നത്. അത് 12 ജ്യോതിർലിംഗങ്ങളാണ്. സൗരാഷ്ട്രത്തിൽ സോമനാഥവും ശ്രീശൈലത്തിൽ മല്ലികാർജുനവും ഉജ്ജയിനിയിൽ മഹാകാലവും ഓങ്കാരേശ്വരവും ദാഗിരിയിൽ ഭീമാശങ്കരവും സേതുബന്ധത്തിൽ രാമേശവും കാശിയിൽ വിശ്വേശ്വരനും ദാരുകാവനത്തിൽ നാഗേശനും കൃഷ്ണേശനും കേദാരനാഥനും നീ പറയൂ, 10 ഉള്ളൂ, രണ്ടും കൂടിയുണ്ട്. ത്രയംബകേശ്വർ, ഗൗതമീതടേ, ത്രയംബകം ഗൗതമീതടേ, പിന്നെ ഒന്നും കൂടിയുണ്ട്, വൈദ്യനാഥം, പരളിയിൽ വൈദ്യനാഥൻ. അമർനാഥില്ല, അമർനാഥില്ല. ഈ 12 ജ്യോതിർലിംഗങ്ങൾ, ഈ 12 ഒന്ന് കാണുക, ഒന്ന് പോയി ദർശനം ചെയ്യുക, നമസ്കരിക്കുക. അതുപോലെ ശക്തിപീഠങ്ങളുണ്ട്. സതി യോഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചു. യോഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ച് അനന്തരം അത്യന്ത ക്രോധത്തോടുകൂടി ഈ ജഗത്തിനെ മുഴുവൻ ദഹിപ്പിക്കും വിധ ഭാവത്തോടുകൂടി ശിവൻ ആ ശരീരമെടുത്തുകൊണ്ട് താണ്ഡവം ചെയ്തു. ഈ സമയത്ത് ഇന്ദ്രൻ തൻ്റെ വജ്രം കൊണ്ട് ആ സതീശരീരത്തെ ഛിന്നമാക്കി. ആ കഷ്ണങ്ങൾ 51 സ്ഥലങ്ങളിൽ നിപതിച്ചു. ആ നിപതിച്ച സ്ഥാനങ്ങളാണ് 51 ശക്തിപീഠങ്ങളായിട്ട് നമ്മൾ മാനിക്കുന്നത്. 51 പേരൊക്കെ ഇപ്പോൾ നോക്കാതെ പറയാൻ വയ്യ, നോക്കിയിട്ടേ പറയാൻ പറ്റൂ. ശരിക്ക് അക്ഷരന്യാസത്തിൽ 51 ന്യാസങ്ങളുള്ളതിൽ ഈ ശക്തിപീഠങ്ങളുമായിട്ട് ബന്ധമുണ്ടാവയ്ക്ക്. ഈ ഭാരതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുത, മഹാത്ഭുത. ഭാരതത്തെ സംഗ്രഥനം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സങ്കല്പങ്ങളാണ്. സപ്തമോക്ഷപുരികൾ, സപ്തമോക്ഷ നദികൾ, ചതുർധാമങ്ങൾ, ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ, 51 ശക്തിപീഠങ്ങൾ, ഈ തീർത്ഥങ്ങളുടെ മുഴുവൻ രാജാവ്, ഈ തീർത്ഥങ്ങളുടെ മുഴുവൻ ഗുരു, ഇതൊരു മഹാസങ്കല്പമാണ്. ഇതിൽ മുഴുവൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അഖണ്ഡ ഭാരതം വരും. അവിടത്തേക്ക് ഓരോരുത്തരും യാത്ര ചെയ്യുമ്പോൾ അറിയാതെ രാഷ്ട്രത്തിൻ്റെ സംഗ്രഥനം നടക്കും, സമാജങ്ങൾ തമ്മിലുള്ള മിശ്രണം നടക്കും, ആശയവിനിമയങ്ങൾ നടക്കും, മഹാത്മാക്കളുടെ ഉപദേശ ശ്രവണങ്ങൾ നടക്കും എന്ന് മാത്രമല്ല, ചില ചില സങ്കേതങ്ങൾ ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്.
അങ്ങ് കാശിയിൽ പോയി ഗംഗാജലം എടുത്തു കൊണ്ടുവന്ന് ഇങ്ങ് തെക്കുള്ള രാമേശ്വരനെ അഭിഷേകം ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങ് വടക്കറ്റത്തുള്ള ബദരീനാഥത്തിൽ പൂജ ചെയ്യാൻ ഇങ്ങ് തെക്കറ്റത്തുള്ള കേരളത്തിലെ പൂജകൻ വേണമെന്നുള്ള നിയമം വയ്ക്കുക. എന്തൊരു മഹാത്ഭുതങ്ങളായി ഇതൊക്കെ രാഷ്ട്ര സംഗ്രഥനത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച വിദ്യകൾ, മഹാത്ഭുതമാണ് ഭാരതം, മഹാത്ഭുതമാണ്.